ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നമ്മളെ ഹെഡ് ഓഫീസിന്റെ അവിടെയുള്ള വള്ളിപ്പറമ്പിൽ നല്ല ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എല്ലാ മലയോര മേഖലകളിലാണ് മഴ കനക്കുന്നത്. ഇന്നലെ രാത്രി ഉടനീളം താമരശ്ശേരി ചുരത്തിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് 8-ാം വളവിനും ഇടവിലായി ഒരു മരം മുറിഞ്ഞു വീണത്, പുലർച്ചെ വിണുന്നു വീണത്. അതേസമയം അല്പസമയം എന്നല്ല, ഒരു പക്ഷേ 7 മണിക്ക് മുമ്പ് തന്നെ ആ മരം മാറ്റിയിരുന്നു. ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ പിന്നെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം നാട്ടുകാരും കൂടെ ചേർന്നിട്ട് അത് മാറ്റിയതിനാൽ ഈ തടസ്സം നീങ്ങിയിട്ട്. അതേസമയം ഇപ്പോഴും ഗതാഗത പ്രശ്നം കുരുക്ക് പൂർണ്ണമായും മാറിയിട്ടില്ല. മറ്റൊരു ചുരമായ കുറ്റ്യാടി ചുരത്തിലും മരം വീഴുന്നു. അത് ഇന്നലെ പുലർച്ചെ ഇന്നലെയും രാത്രിയായിരുന്നു, രാത്രി 7 വൈകിയാണ് വീഴുന്നത്. അവിടെയും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള ആൾക്കാരും കാരണം ആ മരവും വെട്ടിമാറ്റി അവിടെയും ഗതാഗത തടസ്സം മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് കക്കാടംപുയിൽ, മറ്റൊരു മലയോര മേഖലയിലെ കക്കാടംപുയിലിൽ ഇന്നലെ രാത്രി മണ്ണ് വീടാണ് റോഡ് തടസ്സം ഉണ്ടായത്. അതും ഏറെ മണിക്കൂറുകളോളം അവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അത്തരം കാര്യം അതും ഏറെക്കുറെ തന്നെ അതും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മഴ കാരണം നമുക്കറിയാം ദേശീയപാതയുടെ ഓരങ്ങളിലൊക്കെ തന്നെയും റോഡ്, പ്രത്യേകിച്ച് അപ്രോച്ച് റോഡുകൾ, സർവീസ് റോഡുകൾ പൂർണ്ണമായി തന്നെ പല സ്ഥലങ്ങളിൽ തകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറ്റ്യാടി, അതോടൊപ്പം തന്നെ അത്തോളി, പിന്നെ അത്തോളിയിൽ നിന്നും പിന്നെ കുറ്റ്യാടിയിലേക്കുള്ള അത്തോളിയിൽ നിന്നും പിന്നെ ഉള്ളേരിയിലേക്കുള്ള വഴി പൂർണ്ണമായി തന്നെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട്ടത്തെ മറ്റൊരു അല്ലെങ്കിൽ പയ്യോളി, തിക്കോടി, വടകര ഭാഗത്തുള്ള റോഡുകളും പൂർണ്ണമായി തകർന്ന അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ മഴ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ റോഡ് ഗതാഗതം തന്നെ വലിയ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമുണ്ട്. അത് പല സ്ഥലങ്ങളിലും ഈ ഒരു വെള്ളക്കെട്ടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയാതെ വണ്ടികൾ നിൽക്കുന്നതിനാൽ വലിയ ഗതാഗത കുരുക്കും ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും മഴ ശക്തമായതോടുകൂടി പിന്നെ മലയോര മേഖലയിലുള്ള ഈ പ്രശ്നങ്ങൾ, മരം ഒടിഞ്ഞു വീഴുന്ന പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ദേശീയപാത പണി നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഗതാഗത തടസ്സങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. എന്തായാലും ഇന്നൊരു പക്ഷെ 10 മണിയോടുകൂടി അലർട്ടിന്റെ രൂപം മാറുമോ എന്ന് നമുക്ക് അറിയേണ്ടി വരും. കാരണം ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലേക്ക് പോകുമോ എന്നുള്ള കാര്യമുണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും വളരെ ജാഗ്രതയിലാണ്. എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും തഹസീൽദാർമാർക്കും എല്ലാം കർശനമായ നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായാൽ ഉടൻ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും അതിനുവേണ്ടിയുള്ള പിന്നെ കേന്ദ്രങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മുഹറം പ്രമാണിച്ച് ഇന്ന് സ്കൂൾ അവധിയായ, സ്കൂളും കോളേജുകളൊക്കെ അവധിയായതിനാൽ അത്തരം ബുദ്ധിമുട്ടുകളില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഇല്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകുന്നതായാലും മഴ ശക്തമായി തന്നെ കോഴിക്കോട് തുടരുകയാണ്.